പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായല്ല, ഒരു വ്യക്തിയായാണ് ഈശോ അവതരിപ്പിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:13-15 നാം വായിക്കുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കേവലം ശക്തിയായും കാറ്റ്, അഗ്നി, ജലം, മേഘം, പ്രാവ് തുടങ്ങിയ പ്രതീകങ്ങൾ മാത്രമായും ഒതുക്കി നിർത്തിയാൽ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് 12 പ്രാവശ്യം സംബോധന ചെയ്തു. സാധാരണയായി ഒരു വ്യക്തിയെ മാത്രമേ അവൻ എന്ന് വിളിക്കൂ. പാറക്ലേത്ത എന്ന പദത്തിന് അഭിഭാഷകൻ, സഹായകൻ, ഉപദേഷ്ടാവ്, സംരക്ഷകൻ, ആശ്വാസദായകൻ, കൂടെ വസിക്കുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ ഉറപ്പിക്കുന്നവയാണ് ഈ പദങ്ങൾ. പരിശുദ്ധാത്മാവിന് തന്റേതായ ഇച്ഛയുണ്ട്, വികാരങ്ങളുണ്ട്. എഫേസൂസർക്കെഴുതിയ ലേഖനം 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവുമായുള്ള ആഴമായ സുഹൃത്ത് ബന്ധത്തിലേക്ക് വളർന്നാൽ, അവനുമായി പ്രണയത്തിലായാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമാവും എന്നതിൽ തർക്കമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദിവ്യമായ വ്യക്തിത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഒരു വ്യക്തിയോട് എന്ന പോലെ അങ്ങയോട് സൗഹൃദം സ്ഥാപിക്കുവാൻ ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ സജ്ജമാക്കണമേ. ആമേൻ. സുകൃത ജപം. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.